എംപ്ലോയി സ്റ്റേറ്റ് ഇൻഷുറൻസ് കോർപ്പറേഷൻ അഥവാ ESIIC കോളേജുകളും അതേപോലെ സർക്കാർ കോളേജുകളിലുമുള്ള MBBS BDS കോഴ്സുകൾക്ക് ഇൻഷുർഡ് പേഴ്സൺസ് അതായത് IP വിഭാഗക്കാരുടെ ഒരു സംവരണം ഉണ്ട്. അതിലേക്കുള്ള പ്രവേശനത്തിലുള്ള വ്യവസ്ഥകൾ എന്ത് ചെയ്തിട്ടുണ്ട്, വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്തൊക്കെയാണ് അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെന്ന് വെളിപ്പെടുത്തിയിട്ടുണ്ട്. എത്ര കോളേജുകളും സീറ്റുകളാണ്, ആകെ 437 MBBS സീറ്റുകളും 28 BDS സീറ്റുകളുമാണ് ആകെയുള്ളത്. ഫരീദാബാദ്, കൊൽക്കത്ത, ചെന്നൈ, ഗുൽബർഗ, ഹൈദരാബാദ്, രാജസ്ഥാൻ, പാട്ന, ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കോയമ്പത്തൂർ, ശ്രീലാൽ ബഹദൂർ ശാസ്ത്രി മെഡിക്കൽ കോളേജ് ഹിമാചൽ പ്രദേശ്, കേരളത്തിലാണെങ്കിലോ ഗവൺമെൻറ് മെഡിക്കൽ കോളേജ് കൊല്ലത്തിൽ 38 സീറ്റ് ഉണ്ട്. അതുപോലെ BDSന് ഗുൽബർഗയിൽ 28 സീറ്റും. ഈ സീറ്റുകൾക്കൊക്കെ ഈ IP വിഭാഗക്കാർക്ക് പ്രത്യേക സംവരണം ഉണ്ട്. അപ്പോൾ ഈ സംവരണം ലഭിക്കണമെങ്കിൽ നമ്മൾ സാധാരണ SC ST അല്ലെങ്കിൽ OBC വിഭാഗക്കാർക്കൊക്കെ സംവരണം ലഭിക്കുന്നത് എന്ത് വേണം, അത്തരം ഒരു സർട്ടിഫിക്കറ്റ്. OBC ആണെങ്കിൽ നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും, SC ST ആണെങ്കിൽ അതിലെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും, അതേപോലെ തന്നെ EWS ആണെങ്കിൽ ആ സർട്ടിഫിക്കറ്റുകളൊക്കെ നമ്മൾ തഹസീൽദാർ അടുത്തു നിന്നോ അല്ലെങ്കിൽ വില്ലേജിൽ നിന്നൊക്കെ വാങ്ങിയിട്ട് അപ്ലോഡ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ നമ്മൾ അഡ്മിഷൻ സമയത്ത് അവിടെ സമർപ്പിക്കേണ്ടതൊക്കെ ഉണ്ട്. ഈ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ മാത്രമേ സംവരണം കിട്ടുകയുള്ളൂ. എന്നതുപോലെ തന്നെയാണ് ഈ IP വിഭാഗക്കാർക്ക് ഫീസ് വളരെ കുറവാണ്, 24,000 രൂപയെ വാർഷിക ഫീസ് വരുന്നുള്ളൂ. ആ സംവരണം കിട്ടണമെങ്കിൽ ഒരു സർട്ടിഫിക്കറ്റിന് ഇത്രക്കാർ അപേക്ഷിക്കേണ്ടതുണ്ട്. അതിൻ്റെ അപേക്ഷയാണ് ഇപ്പോൾ ക്ഷണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ഒരു യോഗ്യത, ഒന്ന് നീറ്റ് ക്വാളിഫൈ ആവണം, അത്യാവശ്യം നീറ്റ് സ്കോർ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. നീറ്റ് ക്വാളിഫൈ ആവാം, നീറ്റ് സ്കോർ അത്ര ഉണ്ടോ അത്രയും നല്ലതായിരിക്കും. ആൺകുട്ടികൾക്കാണെങ്കിൽ 15/4/2023 21 വയസ്സിലധികം കവിയരുത് എന്നുള്ളതാണ്. ഇനി ഈ വാർഡ് ഓഫ് IP എന്ന് പറയുന്ന ഈ സർട്ടിഫിക്കറ്റ് ലഭിക്കാൻ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളതാണ്. സർട്ടിഫിക്കറ്റ് ലഭിക്കാനും വേണ്ടിയിട്ട് www.esic.nic.in നിങ്ങൾക്ക് May 17 വരെ അപേക്ഷിക്കാം. അതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിന് ലിങ്ക് കൊടുക്കുന്നുണ്ട്. ആ ലിങ്ക് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, May 17 വരെ അപേക്ഷിക്കാം. അതിൽ കുറേ സർട്ടിഫിക്കറ്റുകളും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്, അതെല്ലാം നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്ലോഡ് ചെയ്തതിന് ശേഷം പരിശോധന കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ അപേക്ഷിച്ചിട്ടുള്ള അപേക്ഷ സ്ക്രൂണിറ്റി നടത്തും. സൂക്ഷ്മ പരിശോധന ചെയ്തതിന് ശേഷം ആർക്കൊക്കെയാണ് ഇതിന് അർഹതയുള്ളതെന്നുള്ളതിൻ്റെ ഒരു ലിസ്റ്റ് എന്ത് ചെയ്യും, അവർ വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കും. നിങ്ങൾക്കൊരു യൂസർ നെയിം പാസ്വേഡ് ലഭിച്ചിട്ടുണ്ടാകും, അത് വെച്ച് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ലഭിക്കുന്ന അവസാന തീയതിയാണ് May 19 വരെയാണ്. ഈ 19 വരെയുള്ള സമയങ്ങൾക്ക് നിങ്ങൾക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാലും സർട്ടിഫിക്കറ്റിന് PDF കാണാം. ആ PDF പ്രിൻ്റ് ഔട്ട് കൊടുത്തതിന് ശേഷമാണ് കൗൺസിലിംഗ് സമയത്ത് ESIക്കാർക്ക് മാത്രമേ ഈ കോളേജിൽ അപേക്ഷിക്കാൻ സാധിക്കുകയുള്ളൂ. ESI ക്വാട്ട ലഭിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ESI കോളേജ് നിങ്ങൾക്ക് മാത്രമായിരിക്കും എലിജിബിൾ ആവുക. അവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അത് ഇനേബിൾ ആയിരിക്കും, അതിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇത്തരം നീറ്റ് സംബന്ധമായ അല്ലെങ്കിൽ മറ്റ് എൻട്രൻസ് സംബന്ധമായിട്ടുള്ള ഒരുപാട് ന്യൂസുകൾ ഇനി വരുന്നുണ്ട്. പ്രത്യേകിച്ച് കഴിഞ്ഞ വർഷത്തെ ലാസ്റ്റ് റാങ്കും മാർക്കും ഒക്കെ സംബന്ധിച്ചിട്ടുള്ള ഒരു സീരീസ് തന്നെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പോൾ ചാനൽ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യണമെന്ന് റിക്വസ്റ്റ് ചെയ്യുന്നത്, നിങ്ങളുടെ സപ്പോർട്ടാണ് എപ്പോഴും നമ്മുടെ ശക്തി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട സംശയങ്ങൾ കമൻ്റായിട്ടോ നിങ്ങളുടെ വാട്സപ്പിലോ ഒക്കെ ചോദിക്കാവുന്നതാണ്. താങ്ക് യു ഫോർ വാച്ചിങ്.